അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹം അല്ലെങ്കിൽ ശ്രീരാമ വിപ്ലവം ആ രീതിയിലാണ് അയോധ്യയിലെ മുന്നേറ്റങ്ങൾ ഇനി കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഗതിവേഗത്തിൽ അയോധ്യ ഓരോ രാമഭക്തന്മാരുടെയും അവരുടെ സ്വപ്നത്തിനനുസരിച്ച് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിൻ്റെ നടപടികൾ അയോധ്യയിൽ തുടങ്ങി വയ്ക്കുകയാണ്. ആ നൂറ്റാണ്ടുകളായി ഹൈന്ദവരുടെ അഭിലാഷം അയോധ്യ, രാമൻ്റെ ജന്മഭൂമിയിൽ രാമൻ്റെ ഒരു ക്ഷേത്രം. അത് തർക്കങ്ങളിലൊക്കെ ആയിരുന്നു. ആ തർക്കങ്ങളൊക്കെ മാറ്റി ഏറ്റവും പരിപാവനമായ ഭൂമിയിൽ ക്ഷേത്ര നഗരിയാക്കി മാറ്റുക, പഴമയുടെ കാലം ഉള്ളതുപോലെ അത് പുനർസൃഷ്ടിക്കുന്ന രീതിയിൽ അതിൻ്റെ തുടക്കമിടുകയാണ്. ഇനി വളരെ വേഗത്തിൽ അത് യാഥാർത്ഥ്യമാകും. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ്. നൂറ്റാണ്ടുകളായുള്ള ഹിന്ദുക്കളുടെ അഭിലാഷം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, അതിൻ്റെ ആ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഉജ്ജ്വലമായ തുടക്കമായിരിക്കുന്നു. അയോധ്യയിൽ രാമൻ്റെ വിപ്ലവം അത് തുടങ്ങി വച്ചിരിക്കുന്നു. ആ രീതിയിലാണ് നിർമ്മാണത്തിന് തുടക്കമാകുമ്പോൾ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതായി ഔദ്യോഗികമായ പ്രഖ്യാപനം. അത് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുകയാണ്. രാമക്ഷേത്ര നിർമ്മാണം അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നു. രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നിത്യഗോപാൽ ദാസ് പ്രഖ്യാപിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. രാംലല്ലയിൽ പൂജ നടത്തിയിരിക്കുന്നു. അതിനുശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ 28 വർഷത്തിനു ശേഷം രാമജന്മഭൂമിയിലേക്ക് കാലുകുത്തുകയാണ് ഈ ചെയർമാൻ മഹന്ത് നിത്യഗോപാൽ ദാസ്. 28 വർഷമാകുന്നു അദ്ദേഹം രാമജന്മഭൂമിയിൽ കാലുകുത്തിയിട്ട്. 28 വർഷത്തിനുശേഷം ഈ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നിത്യഗോപാൽ ദാസ് ഈ രാമക്ഷേത്ര നിർമ്മാണം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ, വിളംബരം ചെയ്യുമ്പോൾ 28 വർഷത്തിനുശേഷം രാമജന്മഭൂമിയിൽ ഇദ്ദേഹം കാലുകുത്തുകയാണ്. ഈ സ്ഥലത്തെ അവശിഷ്ടങ്ങളൊക്കെ നീക്കി നിരപ്പാക്കി ക്ഷേത്ര നിർമ്മാണം തുടരുകയാണ്. ഇപ്പോഴത്തെ രീതിയിൽ 270 അടി ഉയരത്തിലുള്ള രാമക്ഷേത്രം അയോധ്യയിൽ ഉയരും. 67 ഏക്കറിലായി രാമക്ഷേത്രം അങ്ങനെ വിന്യസിച്ചു നിൽക്കും. അങ്ങനെ പതിറ്റാണ്ടുകൾ ആ രീതിയിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ ഒരു വിശ്വാസത്തിൻ്റെ രീതിയായിരുന്ന ഇടത്ത് വൈദേശിക ആധിപത്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹിംസജന്തുക്കളുടെ ആധിപത്യം, ക്ഷേത്രത്തെ പൊളിച്ചു മാറ്റുക, മറ്റൊരു രീതിയിൽ ആരാധനാലയം വരിക, ഇതിനോടൊക്കെ രാമക്ഷേത്ര വിശ്വാസികൾ അല്ലെങ്കിൽ രാമവിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ നിയമപരമായും മറ്റും പോരാടുക, ചരിത്രപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധിയുണ്ടാവുക, ആ സാക്ഷാത്കാരം പ്രവർത്തനമായി മാറുന്നു. 270 അടി പൊക്കത്തിൽ 67 ഏക്കറുകളിലായി പടർന്ന് വിലസി കിടക്കുന്ന രാമക്ഷേത്രം അവിടെ തയ്യാറാവുകയാണ്, നിർമ്മിക്കുകയാണ്. ഇതിനായിട്ടുള്ള അവശിഷ്ടങ്ങൾ, ആ സ്ഥലത്തെ അവശിഷ്ടങ്ങളൊക്കെ നീക്കി ഭൂമി നിരപ്പാക്കുന്ന ജോലിയൊക്കെ ഏതാണ്ട് അവസാന രീതിയിലേക്ക് വരികയാണ്. ഈ രാമക്ഷേത്രം നാഗര ശൈലിയിലാണ് ഇത് നിർമ്മിക്കുക. നാഗര ശൈലി, നിലവിൽ അത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഈ നാഗര ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതേ സമാനമായൊരു ശൈലിയാണ്, നിർമ്മാണ ശൈലിയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുക. അവിടെ രാംലല്ല, ഇപ്പോൾ രാമവിഗ്രഹം നേരത്തെ ഉണ്ടായിരുന്ന പന്തലിൽ നിന്ന് മാറ്റി ഒറിജിനൽ ക്ഷേത്രം വരുന്ന ഇടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ ഒരു പീഠം സ്ഥാപിച്ച് ഈ രാമലല്ല അല്ലെങ്കിൽ രാമവിഗ്രഹം അവിടെ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ നിർമ്മാണം നടത്തുന്ന ക്ഷേത്രത്തിന് തൊട്ടടുത്തായി താൽക്കാലിക കൂടാരത്തിൽ നിന്ന് രാമലല്ല മാറ്റിയിരിക്കുന്നു. ക്ഷേത്രം നിർമ്മാണം നടക്കുന്നതിൻ്റെ സമീപത്ത് പ്രത്യേകം നിർമ്മിച്ച സ്ഥലത്ത് രാമലല്ല അല്ലെങ്കിൽ രാമവിഗ്രഹം സ്ഥാപിച്ചു. അവിടെ പൂജ നടത്തി. അവിടെ 1992 ഡിസംബർ 6, ആ ഡിസംബർ 6 ശേഷം വിഗ്രഹം മാറ്റിയത് ഈ സമയത്താണ്. പ്രത്യേക പൂജകൾ അതനുസരിച്ച് നടന്നിരിക്കുകയും ചെയ്യുന്നു. ഈ രീതി പോകുമ്പോഴാണ് നേരത്തെ ഈ അവിടുത്തെ നിരപ്പാക്കുന്ന നടപടിയൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ അയോധ്യയിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ശുഭാപ്തി വിശ്വാസത്തോടെ, ശുഭപ്രതീകമായി വിശ്വാസികൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുഴികളൊക്കെ ഉണ്ടായിരുന്നു, ഖനന പ്രദേശമായിരുന്നു, അതൊക്കെ നിരത്തി നിരപ്പാക്കി 67 ഏക്കർ
67 ഏക്കറിലാണ് രാമക്ഷേത്രം നിർമ്മിക്കുക. അതിനുവേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആ ശുഭപ്രതീക്ഷയായി എല്ലാവരും ചർച്ച ചെയ്യുന്നു. കണ്ടെത്തിയത് ഏറ്റവും ഉയരമുള്ള ശിവലിംഗം, 5 അടി ഉയരമുള്ള ശിവലിംഗം അവിടെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല 7 വിശുദ്ധ കരിങ്കൽ തൂണുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. 6 ചെങ്കൽ തൂണുകൾ കണ്ടെത്തിയിരുന്നു. ദേവീ ദേവന്മാരുടെ പൊട്ടിയ വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഉറച്ച വിശ്വാസമായി, ഏറ്റവും വിശുദ്ധമായ രീതിയായി ക്ഷേത്ര വിശ്വാസികൾ, രാമവിശ്വാസികൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ കണ്ണുചിമ്മും വേഗത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നു. 67 ഏക്കറിൽ 270 അടി ഉയരത്തിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നു. രാമജന്മഭൂമി.